ലോക്ക്ഡൌണിനെ തുടർന്ന് അടച്ചിട്ട സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രവർത്തനം ആരംഭിച്ചു. 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി പരിശീലനം, പഠന ക്ലാസുകൾ തുടങ്ങിയത്. ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി ലഭിച്ചതോടെയാണ് കഴിഞ്ഞ ദിവസം മുതൽ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരും പരിശീലകരുമെല്ലാം വാഹനങ്ങളുടെ കേടുപാടുകൾ തീർക്കുകയും അണുവിമുക്തമാക്കുകയും ചെയ്തത്. തിങ്കളാഴ്ചയോടെ ക്ലാസുകൾ ആരംഭിക്കുകയും ചെയ്തു. ഡ്രൈവിംഗ് പഠിപ്പിക്കുമ്പോൾ പരിശീലകനോടൊപ്പം ഒരു പഠിതാവ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഗ്ലൗസും മാസ്കും നിർബന്ധമായും ധരിച്ചിരിക്കണം. വാഹനത്തിൽ AC ഉപയോഗിക്കാൻ പാടില്ല. സീറ്റ്, സീറ്റ് ബെൽറ്റ്, സ്റ്റിയറിംഗ് ഉൾപ്പെടെ വാഹനത്തിനുള്ളിൽ ഓരോ പഠിതാവും ഇറങ്ങിക്കഴിയുമ്പോൾ അണുവിമുക്തമാക്കണം. ഇത്തരത്തിൽ നിരവധി നിർദ്ദേശങ്ങളും ഇവർക്കുണ്ട്. കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ മാർച്ച് 10 മുതലാണ് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂളുകൾ അടച്ചിട്ടത്. ഇതോടെ പരിശീലകരും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ഉൾപ്പെടുന്ന 30,000 ജീവനക്കാരും അവരുടെ കുടുംബവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. 5,200 സ്കൂളുകളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായുള്ളത്. വാഹനത്തിന്റെ ഇൻഷുറൻസ്, ടാക്സ് തുടങ്ങിയവ അടക്കുന്നതിന് നേരത്തെ ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. എന്നാൽ പ്രവർത്തനം ആരംഭിച്ചത് തങ്ങൾക്ക് ആശ്വാസമാണ് ഉണ്ടാക്കുന്നതെന്ന് ഇവർ പറഞ്ഞു. നീണ്ട ഒരു 6-7 മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പം ഡ്രൈവിംഗ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു 6-7 മാസം ഇവിടുത്തെ സ്റ്റാഫിനും പിന്നെ എല്ലാത്തിനും ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒരു 6-7 മാസം. അതിപ്പം ഈ ഇന്ന് മുതൽ ഡ്രൈവിംഗ് പഠിപ്പിക്കേണ്ട സർക്കാരിൽ നിന്നുള്ള ഒരിത് കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരു സന്തോഷമാണ് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ എന്ന് വെച്ചിട്ട്. സർക്കാരിൻ്റെ നിന്നും ജീവനക്കാർക്കായാലും എല്ലാവർക്കായാലും അവർ വലിയൊരു സന്തോഷമാണ്. ലോക്ക്ഡൌൺ മൂലം നിർത്തിവച്ചിരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകളും ഇതിനോടകം തന്നെ കർശനമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ആരംഭിച്ചിട്ടുണ്ട്. ലോക്ക്ഡൌണിന് മുമ്പ് ലേണേഴ്സ് എടുത്തവരെയും ഒരു തവണ ടെസ്റ്റിൽ പരാജയപ്പെട്ടവരെയും മാത്രമാണ് ഒക്ടോബർ 15 വരെയുള്ള ടെസ്റ്റുകളിൽ പങ്കെടുപ്പിക്കുക. മറ്റുള്ളവർ ഇതിനുശേഷം മാത്രമേ സ്ലോട്ട് ബുക്ക് ചെയ്യാൻ പാടുള്ളൂ എന്ന് മോട്ടോർ വാഹന വകുപ്പ് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡിന് മുൻപ് ഓരോ ഓഫീസുകളിലും നടന്നിരുന്ന ടെസ്റ്റുകളുടെ 50% ടെസ്റ്റുകൾക്ക് മാത്രമാണ് നിലവിൽ നടത്താൻ അനുമതിയുള്ളത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.